നമസ്കാരം. ദില്ലിയിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും രണ്ട് ചൈനീസ് ചാര വനിതകളെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇവരെ കുറേ ദിവസങ്ങൾ കർശനമായി നിരീക്ഷിച്ച ശേഷം അറസ്റ്റ് ചെയ്തത്, പിടികൂടിയത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് ചൈനീസ് വനിതകളുടെയും ഉദ്ദേശം, ഇന്ത്യയിലെ അവരുടെ ലക്ഷ്യമെന്നത് ദലൈലാമ ആയിരുന്നു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ശേഖരിച്ചിട്ടുണ്ട്. വാരാന്ത്യ റിപ്പോർട്ടിങ്ങിനിടെയാണ് അജിത് ഡോവൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളത്. ചൈനയ്ക്ക് ദലൈലാമയെ, ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തിട്ടുള്ള ദലൈലാമയെ വധിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു രണ്ട് ചൈനീസ് വനിതകളുടെയും ലക്ഷ്യം. ഈ വനിതകൾ ബുദ്ധ ഭിക്ഷുക്കളുടെ രൂപത്തിലാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അവർ വേഷം മാറി അവരുടെ രഹസ്യ ദൗത്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അവർ ഇന്ത്യയിലെ ടിബറ്റൻ സമൂഹവുമായി കൂടുതൽ അടുത്തു, ഇവരുടെ സംഘടനകളുമായും ടിബറ്റൻ സമൂഹവുമായുമൊക്കെ കൂടുതൽ ഇടപഴകുകയും അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ചോർത്തിയെടുക്കാനും ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഈ വനിതകൾ ദലൈലാമയുടെ പിന്തുടർച്ചാവകാശി ആര് എന്നതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിച്ചത്. ഈ പിന്തുടർച്ചാവകാശിയുടെ വിവരങ്ങൾ ശേഖരിച്ച് ദലൈലാമയെക്കുറിച്ചുള്ള, ദലൈലാമയ്ക്ക് നൽകുന്ന സുരക്ഷ, ദലൈലാമയുടെ മറ്റ് യാത്രകൾ, ഇവരുടെ മറ്റ് വിവരങ്ങൾ, ഇതെല്ലാം ശേഖരിച്ച് ചൈനയുടെ രഹസ്യ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുക, ദലൈലാമയെ വധിക്കുക, അതിനുശേഷം പിന്തുടർച്ച അവകാശിയെ ചൈന പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ടിബറ്റൻ സമൂഹത്തെ ഒപ്പം നിർത്താനാണ് ഇപ്പോൾ ചൈനയുടെ ശ്രമം. അതിനുവേണ്ടിയാണ് ഈ രണ്ട് ചാര വനിതകളെ ഇന്ത്യയിൽ നിയോഗിച്ചത് എന്നും വളരെ ഗുരുതരമായ വിവരങ്ങളാണ്, വളരെ ആശങ്കാജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അജിത് ഡോവലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ചൈനീസ് ചാര വനിതകൾ, ഇവർ അറസ്റ്റിലാകുന്നത് ദില്ലിയിൽ നിന്നും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ നിന്നുമാണ്. ടിബറ്റൻ സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ കഴിഞ്ഞ കുറേ മാസങ്ങളായി താമസിച്ചു വന്നിരുന്നത്. ഇവരുടെ പ്രമുഖരുമായിട്ടും, ഇന്ത്യയിലെ ടിബറ്റൻ സമൂഹത്തിലെ പ്രമുഖരുമായിട്ട് ഇവർ ബന്ധപ്പെട്ടു വരികയായിരുന്നു. ദലൈലാമയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദലൈലാമയ്ക്കു നേരെ, ദലൈലാമയുടെ പിന്തുടർച്ച അവകാശിയെക്കുറിച്ച് വിവരങ്ങൾ തേടുക, ഈ ടിബറ്റൻ സമൂഹവുമായി അടുത്തിടപഴകിക്കൊണ്ട് അവരുടെ പദ്ധതികൾ പിടിച്ചെടുക്കുക എന്ന് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരുമായും ഇവർ ബന്ധപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ്. ടിബറ്റൻ സമൂഹത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യം, അവർക്ക് നൽകുന്ന പിന്തുണ, ഇത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയത് പോലും ചൈനയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ദലൈലാമയുടെ അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനമൊക്കെ ചൈന പലപ്പോഴും വലിയ വിവാദമാക്കാറുണ്ട്. ഇങ്ങനെ ടിബറ്റൻ സമൂഹത്തെ ബലം പ്രയോഗിച്ച് ചൈനയ്ക്കൊപ്പം നിർത്താനുള്ള പദ്ധതികളാണ് എപ്പോഴും ചൈന ആസൂത്രണം ചെയ്തിരുന്നത്. അതിന് വിലങ്ങതടിയായിരിക്കുന്നത് ടിബറ്റൻ സമൂഹത്തിൻ്റെ ആത്മീയ നേതാവായ ദലൈലാമ തന്നെയാണ്. ഈ ദലൈലാമയെ ഇല്ലാതാക്കിയാൽ രാഷ്ട്രീയമായി ടിബറ്റൻ സമൂഹത്തെ ഒപ്പം നിർത്താൻ ചൈനയ്ക്ക് സാധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് ദലൈലാമയ്ക്ക് പുറമെ ചാരപ്രവൃത്തിയുമായി ഈ ചാര വനിതകൾ ഇന്ത്യയിലെത്തിയത് എന്നതാണ് സൂചന. ടിബറ്റൻ സമൂഹവും അതുപോലെ തന്നെ തായ്വാനും ഇപ്പോൾ രാഷ്ട്രീയമായി ചൈനയുടെ ലക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അവസാനിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിനൊടുവിൽ എടുത്ത തീരുമാനവും ഇതുതന്നെയാണ്. എന്ത് വില കൊടുത്തും സ്വതന്ത്ര രാജ്യമായിരിക്കുന്ന തായ്വാനെ ചൈനയോടൊപ്പം കൂട്ടിച്ചേർക്കും, അതിന് ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്തുമെന്നു തന്നെയാണ് ഇപ്പോഴും ചൈനയുടെ ഈ സമ്മേളന ശേഷവും ചൈനയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്കാണ് തായ്വാനും ചൈനയും പോകുന്നത്. ഒപ്പം ടിബറ്റൻ സമൂഹത്തെയും ഒപ്പം നിർത്തിക്കൊണ്ട് ടിബറ്റിനെയും ഇതുപോലെ ചൈനയുടെ ഭാഗമാക്കി മാറ്റുക, അതിന് വിലങ്ങുതടിയായ ദലൈലാമയെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ചൈനയുടെ ലക്ഷ്യം. പക്ഷേ ദലൈലാമ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് ഭാരതത്തിലാണ്. ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമെല്ലാം ദലൈലാമയ്ക്ക് ചൈനയുടെ ഈ ഗൂഢ പദ്ധതിയിൽ നിന്നും വലിയ സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ.
ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.